അമ്പരത്തി ഒപ്പിട്ട ആ റെക്കോർഡ്സിന് അത്ര വലിയ വാല്യൂ ഒക്കെ ഉണ്ടോ സാർ? രജിസ്റ്റർ ഓഫീസിൽ നടക്കുന്ന വിവാഹമാണ് സ്ട്രോങ് റെക്കോർഡ്. പക്ഷേ ഇങ്ങനെ ഒരു മെയിൽ വന്ന സ്ഥിതിക്ക് നമുക്കതിന്റെ ചില ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ സാർ. ശരി രാമേന്ദ്ര. ഓക്കെ സാർ. അമ്മ തന്നെ ഇതിന്റെ പിറകില്, ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച പോലെ അമ്മ നിൽക്കുന്നേ. തോൽക്കാൻ നീ നിന്നു കൊടുത്തിട്ടില്ലേ? ഈ ഒരു അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാ, ഒരു വലിയ ആയുധം അവളുടെ കയ്യിലുണ്ട്, അമ്പലത്തിലെ രജിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് മേൽ ചെറിയൊരു പൂട്ട് വിണിരിക്കാം. പക്ഷേ നീ പേടിക്കണ്ട, ഞാനുള്ളിടത്തോളം കാലം നീയും ദേവികയും പിരിയാൻ ഞാൻ സമ്മതിക്കില്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. നീയും ദേവികയും വിവാഹിതരാണെന്ന കാര്യം വളരെ നേരത്തെ തന്നെ മീരയെ അറിയിക്കണമായിരുന്നു. ഒരു പൊട്ടിത്തെറിയിൽ അത് അവസാനിച്ചേനെ. ഇപ്പൊ കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലായിപ്പോയി. അച്ഛൻ പറഞ്ഞ നേരാ, എന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാ. അമ്മ എന്റെ ആഗ്രഹം നടക്കാൻ സമ്മതിക്കുന്നു കരുതി. പ്രഭ ഒരാളുടെ കാര്യങ്ങൾക്കേ വില കൊടുക്കാറുള്ളൂ, അവളുടെ ആഗ്രഹങ്ങൾക്ക്. നീയും മീരയും വിവാഹിതരാവണമെന്ന് അവൾ ആഗ്രഹിച്ചു. ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ അവൾ ഏത് വഴിയും നോക്കും. പക്ഷേ അവളെ ജയിക്കാൻ സമ്മതിക്കാതെ ഞാനും നോക്കും. നീ വണ്ടിയെടു. ഹലോ മുരളി, ഗൗരിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ ആയിട്ട് വരുന്നേ. എന്നുവെച്ച് ജോലിയൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഏയ് കുഴപ്പമൊന്നുമില്ല, പൊതുവേ നന്നായിരിക്കുന്നു. ഗൗരി അകത്തോണ്ട് ഞാൻ കൊടുക്കാം. ശരി.